എന്തുകൊണ്ട് മേപ്പടിയാണ് ഫസ്റ്റ് സിനിമയായിട്ട് വരുന്നത്? അതുപോലെ ഒരുപാട് പ്രൊജക്ട് വരാം. മേപ്പടിയാൻ ഇതൊരു ഇപ്പോ വിഷ്ണു ഒന്ന് കഥ പറയുന്നു, ഡേറ്റ് കൊടുക്കുന്നു, ഇത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് തീരുമാനിച്ച ആ ഒരു ട്രിഗർ എന്തായിരുന്നു? ഫസ്റ്റ് വേറെ പ്രൊഡക്ഷൻ കമ്പനിയായിരുന്നു, അതിനെ സംബന്ധിച്ചായിരുന്നു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ വേറെ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രൊഡക്ഷൻ കമ്പനി പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് ഈ കൊറോണയുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. ആൻഡ് എല്ലാവരും പോലെ അവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി ആ സമയത്ത് ഇത്രയും ഫണ്ട് ഇറക്കി സിനിമ എടുക്കുക എന്ന് പറയുന്നത്. ബിക്കോസ് അറിയപ്പെടുന്ന 10-20 ആർട്ടിസ്റ്റുകളുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്, നമ്പർ ഓഫ് ഷൂട്ടിംഗ് ഡേയ്സ് ഉണ്ട്, ഒരു വലിയ ക്യാൻവാസിൽ എടുക്കുന്ന സിനിമയാണ്. അപ്പോൾ ആ ടൈമിൽ അത് അവർക്ക് ആ സമയത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നി. ഞാൻ എൻ്റെ വഴിക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൊറോണയും കോവിഡൊക്കെ വന്നപ്പോൾ ബ്രൂസ്ലി ഞാൻ അനൗൺസ് ചെയ്തു, ഞാൻ അത് അത് വലിയൊരു 20-25 CR മുടക്കി ചെയ്യേണ്ട സിനിമയാണ്. ആ ടൈമിലാണ് എനിക്ക് തോന്നിയത് ഞാൻ ഇത്രയും ഒരു നല്ല സ്ക്രിപ്റ്റ്, ഒരു വളരെ പാഷനേറ്റ് ആയ ഒരു ഫിലിം മേക്കർ, ആസ് എൻ ആക്ടർ എന്നെ ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്യുന്ന കഥാപാത്രം, എന്നെക്കുറിച്ചുള്ളൊരു ഒരു ടൈപ്പ് കാസ്റ്റിങ്ങിലുള്ള ഒരു 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 സിക്സ് പാക്ക് ജിം അല്ലെങ്കിൽ ആക്ഷൻ ഹീറോ ഇമേജിന്ന് എനിക്കൊരു പുതിയൊരു മുഖം എന്ന് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഒരു കഥാപാത്രം എല്ലാം ഇതിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് എനിക്കൊരു ഒരു ചിന്ത വന്നു. അത് വളരെ കറക്റ്റായ ഒരു തീരുമാനമാണെന്നാണ് എനിക്ക് തോന്നിയത്. ദാറ്റ് ഈസ് നല്ലൊരു സ്ക്രിപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുക, അതാണല്ലോ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. സോ അത് ചെയ്തു, അങ്ങനെയാണ് ഞാൻ പ്രൊഡക്ഷനിൽ വന്നത്. അങ്ങനെയാണ് മേപ്പടിയാണ് എൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ വെഞ്ചറായി മാറിയത്. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് വിഷ്ണുവോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉണ്ണി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഉണ്ണിയുടെ ആ ഒരു ഇമേജ് ബ്രേക്ക് ചെയ്യുന്ന ക്യാരക്ടറായിരുന്നു. കാരണം ഉണ്ണിയിൽ നിന്ന് അങ്ങനെ ഒരു നാട്ടൻപുറത്തുള്ള കഥാപാത്രം ഈ ഒരു അന്ന് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ആ ഒരു ആക്ഷൻ ഹീറോ ഇമേജാണ്. എന്തുകൊണ്ട് ഉണ്ണിയും ഉണ്ട്? കാരണം ഈ പറഞ്ഞ ഒരു തോട്ട് എല്ലാവർക്കും വരും. ഇപ്പോൾ ഉണ്ണി ഉണ്ണി ഒരു ഗ്രാമം, ഉണ്ണി കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടൊരു സാധനമായിരിക്കും എല്ലാവരും കാണാൻ താല്പര്യം. അതൊന്നും മാറി ചിന്തിക്കാനുള്ള റീസൺ എന്തുകൊണ്ടാണ്? ആക്ച്വലി ഞാനിപ്പം സിനിമ ചെയ്യാൻ, ഇപ്പം നമ്മൾ മേപ്പടിയാനകത്ത് എഴുതുമ്പോഴോ അല്ലെങ്കിൽ അതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഉള്ളൊരു സ്റ്റേജിലൊന്നും ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ആക്ടർ അല്ലെങ്കിൽ ആ അങ്ങനെ ഒരാളെ നമ്മൾ ചിന്തിച്ചിരുന്നില്ല, അല്ലെ, അങ്ങനെ ഉണ്ണിക്ക് വേണ്ടി എന്നൊന്നും എഴുതിയതൊന്നുമല്ല. അതിനുശേഷം സ്വാഭാവികമായിട്ട് ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ആർട്ടിസ്റ്റ് എന്നുള്ള നായകനാരാ എന്നുള്ളതാണല്ലോ അതിൻ്റെ മെയിൻ, അതിൻ്റെ മുന്നോട്ടുള്ള ഒരു പോക്ക്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് രണ്ടു മൂന്ന് പേരെ ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. അതേസമയത്ത് എനിക്കൊന്ന് ആദ്യം തന്നെ ഉണ്ണിയോടത് പറയാനുള്ള സാഹചര്യമാണ് പെട്ടെന്ന് സെറ്റായത്. അപ്പം ഞാൻ അങ്ങനെ പറയുന്നു. അപ്പം പോകുമ്പോഴും ഈ പറഞ്ഞ പോലെ, അപ്പം ഞാൻ വേണ്ടപ്പെട്ട ഒന്ന് രണ്ട് പേര് ഇതൊക്കെ അറിയുന്ന, ഇത് കഥയെ അല്ലെങ്കിൽ പശ്ചാത്തലമൊക്കെ അറിയുന്ന ആളുകൾ എന്നോട് പറഞ്ഞു, ഉണ്ണി അത് ചെയ്യുമെന്ന് അറിയില്ല, ഉണ്ണിയോടുള്ള ഇഷ്ടക്കടം എതിർപ്പല്ല, ഉണ്ണി ഇമേജ് ആ ഒരു പാറ്റേൺ ആണ് അവൻ്റെ ഒരു ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പോയി പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ണി ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഇത് എന്നെപ്പോലെ ഒരാളെ അല്ലെങ്കിൽ ഇതുപോലൊരു കഥയും കൊണ്ട് വരുന്ന ഒരാളെ പ്രതീക്ഷിച്ചിരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ആണ് ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ഒരു ടൈപ്പ് കാസ്റ്റ് ആയി എന്ന് വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ വിഷ്ണുവിൻ്റെ അടുത്ത് എനിക്കൊന്ന് കുറച്ച് പേര് എന്തിനാണ് നമ്മുടെ അടുത്ത് കഥ പറയാൻ, ആക്ഷൻ ഇല്ലെങ്കിൽ ഉണ്ണി സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യില്ല. അങ്ങനെ മൊത്തത്തിലൊരു അശരീരി അന്തരീക്ഷത്തിലുണ്ടായിരുന്നില്ല. ഞാൻ ചെല്ലുന്ന സമയത്ത് ഉണ്ണി എനിക്ക് അതിന് മുമ്പ് ആ ഒരു ടൈമിൽ ഏകദേശം 200 ഇപ്പുറത്ത് സ്ക്രിപ്റ്റ് കേട്ടിരിക്കുന്ന ടൈമാണ്. സീരിയസ്ലി ഞാൻ എൻ്റെ കരിയറിൽ ഇത്രയും അധികം സ്ക്രിപ്റ്റുകൾ ഞാൻ കംപ്ലീറ്റ്ലി വായിച്ച സ്ക്രിപ്റ്റ്, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കറക്റ്റായിരുന്നു. ഞാനിങ്ങനെ സിനിമ സ്ക്രിപ്റ്റുകൾ വായിക്കുന്നു വേണ്ടാന്ന് വെച്ചിട്ട് എടുത്ത സ്ക്രിപ്റ്റാണ് മേപ്പടിയാൻ. ഞാൻ ആദ്യമായിട്ട് ഇത് പറയുന്നത് ഐ മീൻ 200 സ്ക്രിപ്റ്റുകൾ ഞാൻ വായിച്ച സ്ക്രിപ്റ്റുകൾ, കഥകളല്ല ഞാൻ പറയുന്നത്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ വിത്ത് ഡയലോഗ് നമ്മൾ വായിക്കുമ്പോൾ ഒരു 2-3 മണിക്കൂർ മാറ്റി വെച്ച് ഇരുന്ന് വായിക്കുന്ന സ്ക്രിപ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. സംവേടാന്നല്ല, ഞാൻ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ എന്ന് പറയുമ്പോൾ ആക്ഷൻ ഇല്ലാതെ ആക്ഷൻ ടെമ്പോ ക്രിയേറ്റ് ചെയ്യുന്ന സ്ക്രിപ്റ്റുകൾ വളരെ കുറവാണ്. നമ്മൾ ഇതിൽ ആക്ഷൻ ഇല്ല എന്ന് പറയുമ്പോഴും എവിടേക്കോ ഒരു ഒരു ടെമ്പോ ഉണ്ട്, അതൊരു ഒരു ഒരു മീറ്ററാണ്. ദാറ്റ് ഈസ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ആ ത്രില്ല് എലിമെൻ്റ് ഇല്ലേ, ഇത് ഏത് തരമാണെന്ന് എനിക്കറിയില്ല, എനിക്കത് തോന്നി. അതുകൊണ്ട് ഞാൻ ഇതിനെ ബാക്ക് ചെയ്യുന്നു. 4 വർഷം മുന്നേ പറഞ്ഞ കഥ, ഞാൻ കഥ പറയാൻ ചെല്ലുന്ന ദിവസവും ഉണ്ണിക്ക് ഇതുപോലെ രണ്ടുപേര് വേറെയും കഥ പറയാനുണ്ടായിരുന്നു സ്ക്രിപ്റ്റ് പറയാം. അപ്പോൾ ഇങ്ങനെ അതിലൊരാളായിട്ടാണ് നമ്മളും ചെല്ലുന്നത് പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഉണ്ണി ചെയ്യാമെന്ന് തീരുമാനിച്ചു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എങ്ങനെ എന്തെന്നുള്ളത് പിന്നീടുള്ള ഇതിൽ വന്നതാണ്. ഉണ്ണി ചെയ്യാമെന്ന് തീരുമാനിച്ചതിന് ശേഷം പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, പിന്നെ ഈ അത് ഒരു ദിവസം രണ്ടു ദിവസമല്ല, ഈ പറഞ്ഞ ത്രോട്ട് സിനിമ ഷൂട്ട് ചെയ്യുന്നിടം വരെ ഷൂട്ട് ചെയ്യുമ്പോഴും ഞാൻ എന്ത് കിട്ടും ഉണ്ണിന്ന് ആ ലെവലിൽ നോക്കിയിട്ട് പ്ലാൻ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ സോളോ നായകനായിട്ട് വരുന്ന ഒരു സിനിമയെക്കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ ഇനിയൊരു
ഒരു സോളോ ഹീറോ ഇമേജിൽ വരുന്ന ഒരു സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ നമ്മൾ തീരുമാനം എടുത്തത്. ദാറ്റ് ഈസ് ഞാൻ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, വില്ലനായിട്ടും മറ്റ് സഹനടനായിട്ടും സിനിമകൾ ചെയ്തു. എനിക്ക് എൻ്റെതായ ഒരു സോളോ സിനിമ വരുമ്പോൾ ദർ ഹാസ് ടു ബി സംതിങ് ഒരു ക്യാച്ച് ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതും മാക്സിമം ചലഞ്ച് ചെയ്യുന്ന കഥാപാത്രമാണെങ്കിൽ അത്രയും നല്ല, ഇതെല്ലാം ചേർന്ന് വന്നു ഇതിൽ. അതാണ് ഞാൻ പറഞ്ഞത്. അത് അന്ന് നമ്മളത് തീരുമാനിച്ച ശേഷം പിന്നീട് ഈ പറഞ്ഞ പോലെ ഉണ്ണി പറഞ്ഞു, അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇത് ചെയ്യാം, ഇമീഡിയറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് പടം സാധാരണഗതിയിൽ വരുമ്പോൾ ആർട്ടിസ്റ്റുകൾ ചിലപ്പോൾ ഒന്ന് രണ്ട് പടം കൊണ്ടൊക്കെ കഴിഞ്ഞൊക്കെ വരുന്നത്. അപ്പോൾ ഉണ്ണി നമുക്ക് ഇമീഡിയറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പറഞ്ഞതിന് ശേഷം പക്ഷേ കുറച്ച് ഇങ്ങനെ നീണ്ടുപോയി കാര്യങ്ങളിങ്ങനെ വന്നു. അതിനിടയ്ക്ക് ഉണ്ണി മാമാങ്കം ചെയ്തു. ഞാൻ 2018 ഉണ്ണിയോട് കഥ പറയുന്നത്. അപ്പം പിന്നീട് പക്ഷെ അന്ന് ഉണ്ണി എന്നോട് പറഞ്ഞു, ഇനി ഞാൻ ഈ പടം മേപ്പടിയാൻ ചെയ്തിട്ടേ ഒരു സോളോ പടം വേറെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു ജേണി ഇങ്ങനെ വന്നു. പക്ഷേ 4 ഇപ്പോൾ ഇങ്ങനെ ആയി. പക്ഷെ നമുക്കങ്ങനെ അതിൻ്റെ അത്രയും ടൈം വെച്ചതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. ഇപ്പോൾ 14 തിയേറ്ററിൽ വന്നു കഴിയുമ്പോൾ ആളുകൾ വിലയിരുത്തട്ടെ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്.